بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ, നമ്മുടെയും കുടുംബത്തിൻ്റെയും ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്തെ 15 ആയത്തുകൾ സംഭവ ബഹുലമായ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ 12 സവിശേഷതകൾ സവിസ്തരം പറയുന്ന ആയത്തുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏതാണ്ട് ആദ്യ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. സത്യവിശ്വാസിയുടെ 12 വിശേഷണങ്ങളിൽ ഒന്നാമത്തേത് വഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർളി ഹൗന, വളരെ ഒതുക്കത്തോടെ അച്ചടക്കത്തോടെ വളരെ അതബോടുകൂടെ വിനയത്തോടുകൂടെ ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നവർ, അവരുടെ നടത്തം അങ്ങനെയായിരിക്കും. ആ നടത്തത്തെ കുറിച്ചുള്ള വിശേഷണം ഒന്നാമത്തേത്. രണ്ടാമത്തേത് വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ, വിവരമില്ലാത്തവർ താർക്കികരായി വരുമ്പോഴും സംവദിക്കാൻ വരുമ്പോഴും സത്യവിശ്വാസിയുടെ സ്വഭാവ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ അവൻ അതിൽ നിന്നും പ്രതികരിക്കേണ്ടടുത്ത് കുറ്റകൃത്യകരമായ രീതിയിലുള്ള വർത്തമാനം വരാതെ വളരെ ഹിക്മത്തിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്നവരാണ്. മൂന്നാമത്തെ സവിശേഷത, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പാതിരാ നിസ്കാരങ്ങളിൽ വ്യാപൃതരാവുന്നവരാണ്. നാലാമത്തെ പ്രത്യേകത, സത്യവിശ്വാസിയുടെ സവിശേഷത നാലാമത്തേത്, നിരന്തരമായ നരക ഭയത്തോടുകൂടെ അള്ളാഹുവോട് ദുആ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് പ്രാർത്ഥനയാണ് അവർ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പോലും പരിശുദ്ധ ഖുർആൻ കൃത്യമായി ആയത്തായി തന്നെ പറഞ്ഞിട്ടുണ്ട്. റബ്ബന സുരിഫ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ كان غراما انها ساءت مستقرا ومقاما. ഈ ദുആ നിരന്തരം ചൊല്ലുന്നവർ, അതായത് നരക ഭയത്തോടു കൂടെ നരകത്തിൽ നിന്നും അഭയം തേടുന്നവർ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി പറയുന്നു അഞ്ചാമത്തെ സവിശേഷത, സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങളിൽ കുടുംബപരമായ കാര്യങ്ങളിൽ അനുവദനീയമായ കാര്യങ്ങളിൽ പണം ചെലവ് ചെയ്യുമ്പോൾ അതിൽ ഇസ്രാഫ് വരാതെ ദൂർത്തു വരാതെയും അതുപോലെ തന്നെ പിശുക്ക് വരാതെയും വളരെ മാന്യമായ മിതമായ രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന പക്വതയുള്ളവനായിരിക്കും സത്യവിശ്വാസി എന്നുള്ളതാണ് അഞ്ചാമത്തെ സവിശേഷത. ആറ് മുതൽക്കുള്ള കാര്യങ്ങൾ അല്പം വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ റബ്ബ് നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്യട്ടെ. ഈ ചർച്ചകളുടെ ഇടയിൽ, അതായത് സത്യവിശ്വാസിയുടെ 12 സവിശേഷതകൾ ഈ 15 ആയത്തുകളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് കൊലപാതകം ചെയ്യൂല എന്നുള്ളതാണ്. കൊലപാതകം ഗൗരവമാണല്ലോ. പിന്നെ പറയുന്നത് വ്യഭിചരിക്കൂല സത്യവിശ്വാസി എന്നുള്ളതാണ്. അത് വലിയ ഗൗരവമുള്ള കാര്യമാണല്ലോ. പിന്നെ പറയുന്നത് അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിന് ശിർക്ക് വെക്കില്ല എന്നുള്ള കാര്യം. ഈ പറയപ്പെട്ടതൊക്കെ വലിയ പാപങ്ങളാണ്, പക്ഷെ ഇതെല്ലാം അവതരിപ്പിച്ചുകൊടുത്ത് അള്ളാഹു വളരെ ലളിതമായ ഭാഷയിലൂടെ പെട്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മുന്നിലും ഏറ്റവും കൂടുതൽ ഉപദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. ശിർക്ക് വെക്ക, വ്യഭിചരിക്ക, അതുപോലെ തന്നെ കൊലപാതകം നടത്തുക, ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള ഉപദേശം എല്ലായിടങ്ങളിലും സർവ്വസാധാരണയായി കേൾക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ആയത്തിൽ സത്യവിശ്വാസിയുടെ സവിശേഷതകൾ പറയുന്നിടത്ത് മറ്റു കാര്യങ്ങളിൽ അത്ര കണ്ട് പ്രചാരം നേടിയിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടൽ കുറവാണ്. അള്ളാഹു അവൻ്റെ കലാമിൻ്റെ ഉപദേശം സ്വീകരിച്ച മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ഇറക്കുകയാണ്. സത്യവിശ്വാസിയുടെ സ്വഭാവ വിശേഷണങ്ങളിൽ ആറാമത്തേത് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് പകരക്കാരനായി മറ്റൊരു ആരാധ്യ വസ്തുവെ സങ്കല്പിക്കാത്തവനും റബ്ബിൻ്റെ തൗഹീദിനെ അക്ഷരാർത്ഥത്തിൽ മുറുകെ പിടിക്കുന്നവനുമാണ് എന്നതാണ് അടുത്ത പ്രത്യേകത. പിന്നെയോ അത് കഴിഞ്ഞു പറഞ്ഞു വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകത്തിൽ പങ്കാളിയാവൂല സത്യവിശ്വാസി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ വലിയ വലിയ തെറ്റുകൾ, കൊലപാതകത്തിൽ പങ്കാളിയാവൂല. പിന്നെയോ വലാ യസ്നൂൻ, വ്യഭിചാരത്തോട് അടുക്ക പോലും ഇല്ല. ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നരകത്തിന്റെ താഴ്വാരത്തിൽ അസാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്,
ആ ഭാഗത്തിൽ ചെന്ന് ചേരേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ പറയപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ആ ഭാഗത്ത് ചെന്ന് ചേരേണ്ടി വരും. അവിടെയാണെങ്കിലോ നിസ്സാരനായി കാലങ്ങളോളം അതിൻ്റെ അകത്ത് തന്നെ ഇരട്ടി ശിക്ഷ അനുഭവിച്ച് കിടക്കേണ്ടി വരും എന്നതാണ് ഈ പറയപ്പെട്ട തെറ്റ്. സത്യവിശ്വാസി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങളുടെ പരിണിത ഫലം, തിക്തഫലം എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. ഒന്ന് വിശദമായിട്ട് പറയാം. മഹാനായ ഇമാം ബഗവി അവിടുത്തെ മഅലിമു തൻസീൽ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, സയ്യിദന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്നും പകർത്തിയിട്ടുള്ള ഒരു സംഭവത്തെ പശ്ചാത്തലമാക്കിയിട്ടാണ് ഈ ആയത്തിൻ്റെ ഏകദേശം ഈ ഭാഗങ്ങൾ അവതരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം ബഗവി അവിടുത്തെ മഅലിബു തൻസീലിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അവൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ ഉദാഹരണമായി പറഞ്ഞുകൊടുത്തും അവരുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊടുത്തും ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്കും എത്തിപ്പെടാൻ റബ്ബ് ഭാഗ്യം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, നബിയെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവത്തോടെയും വലിപ്പത്തോടെയും പരിഗണിക്കപ്പെടുന്ന സീരിയസ് ആയ ഏതാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതദുഉ വല്ലാഹ നിദ്ദം വഹുവ ഖലഖക, നിന്നെ പടച്ച നിന്റെ റബ്ബിന് പകരക്കാരനെ കണ്ടെത്തിയിട്ട് നീ ആ പകരക്കാരനെ ആരാധിക്ക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആരാധനയിൽ പങ്കുകാരെ ചേർക്കാം. സ്പോർട്സ് താരങ്ങളെ പ്രണയിക്കല്ല ചെയ്യുക, സിനിമാ താരങ്ങളെ പ്രണയിക്കല്ല ചെയ്യുക, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ പ്രണയിക്കല്ല ചെയ്യുക, ആരാധ്യ പുരുഷനാക്കി കൊണ്ടെടുക്കാം. പച്ച ശിർക്കിന്റെ ഭാഗത്തേക്ക് പോവാ, ജ്യോത്സ്യന്മാരെ സമീപിക്കാം, ശിർക്കിന്റെ മഠങ്ങളിലേക്ക് പോവാ, അങ്ങനെ ചെയ്യലാണ് ഏറ്റവും വലിയ പാതകം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെയും സ്വഹാബി ചോദിച്ചു, സുമ്മ അയ്യുൻ, നബിയെ അത് കഴിഞ്ഞാൽ വേറെ ഏതാ? ഹബീബായ നബി നിങ്ങൾ പറഞ്ഞു, അൻതഖുത്തുല, നീ കൊലപാതകം നടത്താം, പ്രത്യേകിച്ച് വലതക്ക, നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ. എന്തിൻ്റെ പേരിൽ പിന്നീട് ആ കുട്ടിയുടെ ഭാവിയിൽ നീ സമ്പത്ത് ചെലവ് ചെയ്യേണ്ടി വരുമോ എന്ന നിന്റെ ആ ഭയം, അതിന് ഭക്ഷണം കൊടുക്കേണ്ടി വരുമോ എന്ന ഭയം, അതിന് വിവാഹം കഴിച്ച് പറഞ്ഞയക്കേണ്ടി വരുമോ എന്ന ഭയം, മനുഷ്യനെ നിർദാക്ഷിണ്യം കൊല ചെയ്യുക എന്ന ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഈ ഹദീസ് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാപം എന്ന് പറയാൻ പറ്റുന്നത് അത് കൊലപാതകമാണ്. പിന്നെ ചോദിച്ചു, നബിയെ, ഏതാണ് മൂന്നാമതൊരു പാപം, വൻപാപം, അള്ളാഹു പൊറുക്കാത്ത ആ വലിയ പാപം എന്ന് പറയുന്നത് മൂന്നാമത്തേതാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൂട്ടുകാരന്റെ, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്ക, പടച്ച റബ്ബേ. ഇന്ന് എന്തൊരു വലിയ അവസരങ്ങളാണ് മനുഷ്യർക്കിടയിൽ ഉള്ളത്! രണ്ടാളുകൾക്ക് വ്യഭിചരിക്കാൻ വളരെ സുതാര്യമായ സാഹചര്യങ്ങൾ, ഇന്നലത്തെക്കാൾ ഇന്ന് കൂടുതലത്, ഇന്നിനേക്കാൾ നാളെ കൂടുതലാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വ്യഭിചാരം വല്ലാതങ്ങ് വ്യാപിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, അങ്ങനത്തെ ഒരു തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ വലിയ ഗൗരവവും മാപ്പില്ലാത്ത തെറ്റുമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാം. ഈ സംഭാഷണത്തിന്റെ ഇടയിലായിരിക്കാം ഈ പറയപ്പെട്ട ആയത്തുകൾ അവതരിച്ചത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഫഅൻസലല്ലാഹു തസ്ദീഖഹ, അപ്പോഴാണ് ഈ ആയത്ത് ഈ പറയപ്പെട്ട ചോദ്യോത്തരത്തിന്റെ ഇടയിൽ അതിൻ്റെ ഒരു പരിപൂർണത എന്ന പോലെ ഈ ആയത്ത് അവതരിക്കുകയാണ്. എന്തായത്? വല്ലദീന ലാ യദുഊന മഅല്ലാഹി ഇലാഹന ആഖറ വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിലൂടെ വലിയ പാഠങ്ങളാണ് നമ്മുടെ മുന്നിൽ വെച്ചത്. സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് ഗൗരവം കുറച്ച് കാണുന്നോടത്ത് വ്യഭിചാരം വലിയ പ്രശ്നം തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് വ്യഭിചാരം എന്നുള്ളത്. ഒരു മതവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകമായ കാര്യമാണ്. ഒരു മതവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, എത്രയാ ഒരു ദിവസം കൊലപാതകങ്ങൾ നടക്കാം?
അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധനയിൽ പങ്കുകാര ചേർത്ത് ഓരോ മുസ്ലിമും ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് ബഹുദൈവ ആരാധകരുടെ ആചാരങ്ങളെ കടമെടുത്തുകൊണ്ട് മതഭ്രഷ്ടം സംഭവിച്ചു പോകുന്നുണ്ട്. ഇത് ആരും അറിയുന്നില്ല. വ്യഭിചാരം സാർവത്രികം. അള്ളാഹുവിന്റെ ഖുർആൻ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കല്ലേന്നല്ലോ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് വ്യഭിചാരത്തോട് അടുക്കല്ലേന്നാ, അതായത് വ്യഭിചാരവുമായി അടുപ്പം സ്ഥാപിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ പോവല്ലേന്നാ പറഞ്ഞത്, അല്ലാതെ വ്യഭിചരിക്കല്ലെന്നല്ല. വ്യഭിചാരത്തോട് അടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തോട് അടുക്കല്ലേ. ആ വ്യഭിചാരത്തോട് അടുക്കല്ലേ, വ്യഭിചരിക്കല്ലേ എന്നല്ല. വ്യഭിചാരം നടക്കാൻ സാധ്യതയുള്ള, വ്യഭിചാരം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യകാരണങ്ങളിലേക്ക്, അതൊരു ഫോൺ ചെയ്തുകൊണ്ടോ, ഒന്ന് ചിരിച്ചു കാണിച്ചതുകൊണ്ടോ, ഒന്ന് പരിചയപ്പെട്ടത് കൊണ്ടോ, ഒരു ലിഫ്റ്റ് കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്തത് കൊണ്ടോ, ഒരു വ്യഭിചാരത്തിലേക്ക് ആ ബന്ധം, ആ സൗഹൃദം എത്തും എന്ന് കാണുന്നിടത്ത് നിങ്ങൾ പോവല്ലേ. ആ സൗഹൃദം വേണ്ട നമുക്ക്, ആ സഹായം വേണ്ട നമുക്ക്. വ്യഭിചാരത്തിന്റെ കാരണങ്ങളെ ഇസ്ലാം തടഞ്ഞു. വ്യഭിചാരത്തെ നിരുപാധികം തടയല്ല ചെയ്തത്, അതിന്റെ ബാഹ്യമായി നടക്കുന്ന അതിന്റെ പ്രേരകങ്ങളെ മുഴുവനും തടഞ്ഞു എന്നുള്ളതാണ്. വ്യഭിചാരത്തിന്റെ പ്രേരകങ്ങൾ എങ്ങനെയാ? വ്യഭിചാരത്തിന്റെ പ്രേരകങ്ങൾ മനുഷ്യന്റെ കണ്ണ് തന്നെയാണ്. മനുഷ്യൻ കാണുന്ന കാഴ്ചകളാണ് വ്യഭിചാരത്തിൽ കൊണ്ടുപോയി എത്തിക്കുക. കണ്ണുകൊണ്ട് കാണുന്നതിനെ പിന്നീട് മനസ്സിന്റെ ഉള്ളിലെ ചിത്രങ്ങളും ചലനങ്ങളുമായി കൊണ്ടു നടന്ന് പിന്നെ സങ്കല്പങ്ങളിലേക്ക് കയറി അതൊരാഗ്രഹമായി മാറി അവസാനം അത് വ്യഭിചാരത്തിൽ കലാശിക്കാം. ആ ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് കൂടുതലാ. മുമിൻ ആ വഴിക്ക് പോകൂല എന്ന് ഖുർആൻ. بسم الله الرحمن الرحيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون مؤمنين لا يعنغلود پرين بيه അവരുടെ കണ്ണുകൾ കാണാൻ പാടില്ലാത്തത് കാണുന്നതിലേക്ക് പോവാതെ അടച്ചു പിടിക്കാൻ. ഇന്നിപ്പോ കാണാൻ പാടില്ലാത്തത് കാണാനുള്ള സാഹചര്യം എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഗുഹ്യഭാഗം തെറ്റ് ചെയ്യുന്നതിന് കാവലായി നിൽക്കും. അതാണ് ഏറ്റവും നല്ല സംസ്കാരം, അതാണ് ഏറ്റവും നല്ല സംസ്കാരം. എന്തൊരു മനോഹരമായ അവതരണ ഖുർആൻ. കണ്ണുകൊണ്ടുള്ള ലീലാവിലാസങ്ങൾ, കഴുകക്കണ്ണ്, കാമക്കണ്ണിന്റെ കഴുകക്കണ്ണ്, അതൊക്കെ കണ്ട് ഒഴിവാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ആണുങ്ങളോട് മാത്രം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നോക്കുക എന്ന വിഷയത്തിലല്ല. പെണ്ണുങ്ങളോടും പ്രത്യേകം പറഞ്ഞു, ആണുങ്ങളെ നോക്കുക. ആ നോട്ടം പോലെ ഉള്ളത് ഒരു ചിത്രമായി മനസ്സിൽ വരാതെ. സ്ത്രീകളോടും പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ഒരു ആയത്തില് വേറെ വേറെ ആണിനും വേറെ പെണ്ണിനും വേറെ ഒരേ കാര്യം തന്നെ പറയണമെന്ന് പറയുമ്പോൾ അതിലെന്തൊരു വലിയ ഗൗരവമുണ്ട്. ആണിനോട് പറഞ്ഞു, ഹറാമായത് നീ കാണല്ലേ. അതേപോലെ തന്നെ പറഞ്ഞു ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ തന്നെ പെണ്ണിനോട് പ്രത്യേകം വേറെയും പറഞ്ഞു. കണ്ണിന്റെ മുന്നിൽ വരുന്ന ഹറാമായ കാഴ്ചകൾ പെണ്ണുങ്ങളെ നിങ്ങളും കാണല്ലേ, അത് കാണാതെ കണ്ണടച്ചു പിടിച്ചോ. അത് ഗുഹ്യഭാഗം തെറ്റ് ചെയ്യുന്നതിന് കാവലായി നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ പ്രദർശിപ്പിച്ചു നടക്കല്ലേ. തലമറയ്ക്കുന്ന അതേ തട്ടൻ കൊണ്ട് തന്നെ മാറുമറയും വിധം അത് ഇറക്കിയിടണേ, മാറത്തേക്ക് തുണി ഇറക്കിയിടണേ. അത് പ്രത്യേകം വസ്ത്രം എടുത്ത ആൾഡാരിയെ പറഞ്ഞത്. അപ്പൊ എവിടം വരെ ഖുർആൻ ചർച്ച ചെയ്തു? വ്യഭിചാരത്തിന്റെ പ്രേരകങ്ങൾ മുഴുവനും തടഞ്ഞു എന്നുള്ളതാ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ മിഅ്റാജിന്റെ അനുഭവം. ഒരു പ്രത്യേകമായ കാഴ്ച കണ്ടു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാഴ്ച? നല്ല ഭക്ഷണം ഒരു തളികയിൽ, ഇപ്പുറത്ത് ചീഞ്ഞെളിഞ്ഞ ഭക്ഷണം, ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം. ഒരാൾ അതിൻ്റെ നടുവിലിരിപ്പുണ്ട്. അയാൾക്കാണെങ്കിൽ വല്ലാത്ത വിശപ്പ്.
ഇയാൾ എന്ത് ചെയ്യുന്നു? ആ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം ആർത്തിയോടുകൂടെ കഴിക്കുന്നു. നല്ലതിലേക്ക് തിരിഞ്ഞെന്നെ നോക്കുന്നില്ല. ഞാൻ ചോദിച്ചു, മൻ ഹാദായ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ അയാൾ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഹലാലായ ഭാര്യ ഉണ്ടായിരുന്നിട്ടും ഹലാലായ ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും ഹറാമ തേടിപ്പോയവർ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ. ഹലാലായ ഭാര്യ ഉണ്ടായിട്ട് ഹറാമായ വഴിക്ക് പോയി, ഹലാലായ ഭർത്താവ് ഉണ്ടായിട്ട് ഹറാമായ വഴിക്ക് പോയി, അങ്ങനെയുള്ളവർക്ക് പരലോകത്ത് സംഭവിക്കുന്ന ശിക്ഷയുടെ പ്രതീകാത്മകമായ കാഴ്ചയാണ് ഈ കാഴ്ച എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. വ്യഭിചാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വ്യഭിചരിക്കാൻ പോകുന്നവൻ പെട്ടെന്ന് മരിച്ചു. വ്യഭിചാരം മനുഷ്യന്റെ ആയുസ്സിനെ ചുരുക്കി കളയുന്ന പാപമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. വ്യഭിചാരത്തിൽ മുഅ്മിനീങ്ങളെ ആറ് അപകടമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇമാം തബറാനി ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, യാ മഅ്ശറൽ മുസ്ലിമീൻ തഖുസ്സിനാ, വ്യഭിചാരത്തെ നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം ട്ടോ, കാരണം ഫഇന്ന ഫീഹി സിത്തഹിസാൽ, ആറ് അപകടമുണ്ട് വ്യഭിചാരത്തിൽ, ആറ് അപകടം. അതിൽ മൂന്നെണ്ണം ഭൂമിയില സംഭവിക്കാം, മൂന്നെണ്ണം ആഖിറത്തില. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആ ഒരു തെറ്റിലേക്ക് പോവാതെ നമ്മെ നമ്മുടെ തലമുറയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ പറഞ്ഞത്? വ്യഭിചാരത്തിൽ ആറ് അപകടമുണ്ട്. ഒന്നാമത്തെ അപകടം കേട്ടോളൂ, ഭൂമിയിലാണ് അതിൽ മൂന്നെണ്ണം സംഭവിക്കുന്നത്. ഒന്നാമത്തേത്, മുഖത്തിന്റെ ഈമാന്റെ വെളിച്ചോണ്ട് ആ ഐശ്വര്യം അങ്ങോട്ട് പോകും. ഒരു വ്യഭിചാരിയുടെ മുഖത്ത് നിന്നും മുഖത്തിന്റെ ഐശ്വര്യം, ഒരു ഈമാന്റെ വെളിച്ചോണ്ട് അത് അങ്ങോട്ട് പോകും. ഒന്നാമത്തെ കാര്യം അതാ. ഭൂമിയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആയുസ് അങ്ങ് ചുരുങ്ങിപ്പോകും. വ്യഭിചാരിക്ക് ആയുസ് കുറവാണ്, ദീർഘായുസ് നഷ്ടപ്പെടും. മൂന്നാമത്തെ, ദവാമുൽ ഫഖരി, എത്ര ജോലി ചെയ്ത് കൊണ്ടുവന്നാലും ഒരു 10 പൈസയുടെ സേവിംഗ് ഇല്ല, ആയുസ് ചുരുങ്ങും. സമ്പാദിച്ചിട്ട് കാര്യമില്ല, ഒരു പൈസ നിൽക്കൂല, രോഗമായി പ്രശ്നമായി അങ്ങോട്ട് പോകും. ഈ മൂന്ന് പ്രയാസങ്ങൾ ആ ഭൂമിയിൽ ഉണ്ടാവാം, മൂന്നെണ്ണം ആഖിറത്തിലാണ്. ആഖിറത്തിൽ ഉണ്ടാവുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന്, അള്ളാഹുവിന്റെ കോപം ഇവന്റെ നേരെ ഉണ്ടാവും. രണ്ടാമത്തേത്, ഇവന്റെ ഹിസാബ് വളരെ മോശമായിരിക്കും. മൂന്നാമത്തേത്, നരകമാണ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, സത്യവിശ്വാസിയുടെ സ്വഭാവ വിശേഷണങ്ങൾ പറഞ്ഞുകൊടുത്ത് പ്രത്യേകം പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു. സത്യവിശ്വാസി ഒരിക്കലും ഒരിക്കലും അള്ളാഹുവിനെ ആരാധനയിൽ പങ്കുകാര ചേർക്കൂല, ആറാമത്തെ വിശേഷണത. ഏഴാമത്തേത്, അവൻ കൊലപാതകം ചെയ്യൂല. എട്ടാമത്തേത്, വ്യഭിചരിക്കൂല. ഒൻപതാമത്തേത് കേട്ടോളൂ, ഇതിന്റെ ഇടയിൽ ആയത്ത് ഇങ്ങനെ ഈ തെറ്റുകളുടെ തൗബയെ കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചു പോവാ. ഈ ആയത്തുകള് ഈ തെറ്റുകളുടെ തൗബയെ കുറിച്ച് പറഞ്ഞു പോവാ. ഇനി ആർക്കെങ്കിലും ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു പോയി എന്ന് വെക്കാം, കൊലപാതകം സംഭവിച്ചു പോയി, അള്ളാഹു കാക്കട്ടെ, ഇനി ആർക്കെങ്കിലും സംഭവിച്ചെന്ന് തന്നെ കൂട്ടാം. ഇല്ലാമൻ താബ വആമന വഅമില അമല സ്വാലിഹ, തൗബ ചെയ്ത് അമലു സ്വാലിഹാത്ത് ചെയ്താൽ അള്ളാഹു പൊറുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് പോവില്ല എന്ന ദൃഢമായ പ്രതിജ്ഞയോടുകൂടെ തൗബ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തു നടന്ന കാലയളവിലൊക്കെ നന്മ ചെയ്താൽ, നന്മയാണ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് കൂലി? ആ കൂലിയെ ഇരട്ടിയാക്കി നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ. ഫഉലാഇക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറ റഹീമ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ, അള്ളാഹു പൊറുക്കും കരുണ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ഈ ആയത്തിന്റെ ചിന്തയിലാണ് മഹാനായ വഹ്ഷ് ഇബ്നു ഹർബ് റളിയല്ലാഹുനു, ഉഹദിൽ വെച്ച് ഹംസ റളിയല്ലാഹുനു കൊന്ന ആളാണ് വഹ്ഷി. ആ വഹ്ഷി മുസ്ലിമായത് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ഈ ആയത്തിന്റെ ആഴമേറിയ ചിന്തയിലാണ് വഹ്ഷ് ഇബ്നു ഹർബ് റളിയല്ലാഹുനു മുസ്ലിമാകുന്നത്. ആലോചിച്ച് നോക്കണേ, അള്ളാഹുവിന്റെ ദീനിൽ അത്ര കണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ സൂറത്തുൽ ഫുർഖാനിന്റെ ആയത്തുകൾ ഓതും. എവിടെ വരെ ഓതും എന്നറിയോ? യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖുലുദ് ഫീഹി മുഹാന, വിഭജിച്ചാലും അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധനയിൽ പങ്കുകാര ചേർത്താലും
കൊലപാതകം നടത്തിയാലും വലിയ വലിയ ശിക്ഷകളുണ്ടെന്ന് പറയുന്ന ആ ഭാഗം ഞങ്ങൾ എങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് നടക്കും? വ്യഭിചരിച്ചവൻ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ വല്ലാതെ വിഷമിക്കും. രണ്ടു കൊല്ലം ഞങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തു. രണ്ടു കൊല്ലം പൂർണ്ണമായപ്പോൾ അതാ വഹ്യ വരുന്നു, ഇല്ലാമൻ താബ, തൗബ ചെയ്തവർക്കൊഴികേ, തൗബ ചെയ്ത അല്ലാഹു ആ തൗബ സ്വീകരിക്കും എന്ന് ഈ തെറ്റുകളുടെ ആഴത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ഉടനെ തൗബയെ കുറിച്ചുള്ള അവതരണം രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഇല്ലാമൻ താബ മുതൽക്കുള്ള ആയത്ത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി പോയി. കാരണം ഞങ്ങളുടെ കൂട്ടത്തില് വിവരമില്ലാതെ പലരും ഈ തെറ്റൊക്കെ ചെയ്തവരാ. വിഗ്രഹ ആരാധിച്ചവരുണ്ട്, കൊലപാതകം നടത്തിയവരുണ്ട്, ജാഹിലിയത്തിലല്ലേ വ്യഭിചരിച്ചവരുണ്ട്, മതം പുൽകുന്നതിന് മുമ്പ്, ഇസ്ലാമില് വരുന്നതിന് മുമ്പ് വ്യഭിചരിച്ചവരുണ്ട്. ഈ തെറ്റിനൊക്കെ പഠിച്ചവനെ എപ്പോഴാ എന്നിങ്ങനെ ഓർത്ത് ഞങ്ങൾ രണ്ടു കൊല്ലം നിരന്തരം ഈ ആയത്തിങ്ങനെ ഓതി നടന്നതിന്റെ ബാക്കി കിട്ടുമെന്നറിയാൻ വേണ്ടിട്ട്. അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇല്ലാമൻ താബ, തൗബ ചെയ്തവനൊഴിച്ച് എന്ന ഭാഗം അവതരിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ, തൗബ ചെയ്യേണ്ട പോലെ ചെയ്താൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പാപങ്ങളെ ഒക്കെ നന്മയായിട്ട് കൺവെർട്ട് ചെയ്തു. അള്ളാഹുടെ പ്രത്യേക ഇഷ്ടമാണത്. ആ പാപമൊക്കെ മാറ്റിക്കളയാൻ പറയും, എന്നിട്ട് അവിടെയൊക്കെ നന്മ കയറ്റാൻ പറയും മലക്കുകളോട്. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മഹാനായ ഇമാം അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നിവേദനം ചെയ്യുന്ന ഹദീസാണ്, പുണ്യ നബി തങ്ങൾ പഠിപ്പിക്കുക. ഖിയാമത്ത് നാളില് ഒരു ഒരു പ്രത്യേക മനുഷ്യൻ, അയാള് നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന ലാസ്റ്റ് വണ്ടിയാണ് മൂപ്പര്. സ്വർഗത്തിലേക്ക് പോകുന്ന നരകത്തിലെ നരകത്തിൽ നിന്നും അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടുന്ന രംഗം എനിക്ക് കൃത്യമായി അറിയാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കൊണ്ടുവന്നിട്ട് അവനവിടെ നിർത്തിയിട്ട് അവൻ്റെ മുന്നിൽ അള്ളാഹു പറയും, മലക്കുകളോട് പറയും, അവൻ ചെയ്ത എല്ലാ ചെറുപാപങ്ങളും കാണിക്കാൻ പറയും. അവൻ്റെ മുന്നിൽ എല്ലാ ചെറുപാപങ്ങളും കാണിക്കും. എന്നിട്ട് അള്ളാഹു പറയും, വയുഖ്ബഉ അൻഹു കിബാറുഹ, അവൻ ചെയ്ത വൻപാപങ്ങൾ മാറ്റിവെക്കുക, അവനെ കാണിക്കണ്ട, ചെറുപാപം മാത്രം കാണിക്കാൻ പറയും. അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ്റെ ചെറുപാപമൊക്കെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ പാപം കിടന്നിങ്ങനെ വിറയ്ക്കും, പേടിച്ചിട്ട്. അപ്പൊ അവനോട് ചോദിക്കും, അലിപ്തയോ കഥാ എടാ, ഇന്നലിന്ന ദിവസം നീ ചെയ്ത പാപ അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതേ റബ്ബേ, ഞാനത് ചെയ്തതാ. ചെറുപാപങ്ങൾ അവന്റെ മുന്നിലുള്ള വൻപാപം കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹു പറയും, നീ സമ്മതിച്ചോ? അല്ലാ, ഞാൻ ഇതൊക്കെ സമ്മതിച്ചു, ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റാ. നരകത്തിൽ നിന്നും അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്റെ മുന്നിൽ ഇതെല്ലാം പറയുമ്പോ അവൻ ഇതൊക്കെ സമ്മതിക്കും. എന്നിട്ടോ പിന്നെ അവനോട് അള്ളാഹു പറയും, അവനാവട്ടെ, ഹോ മുസ്ഫിഖ് മിൻ കിബാരിഹ, ഇനി വലിയ പാപങ്ങളൊക്കെ ചെയ്തത് എപ്പോഴായിരിക്കും കാണിക്കുക എന്നോർത്തവൻ പേടിച്ചരണ്ടിരിക്ക. ചെറുപാപങ്ങളൊക്കെ കാണിച്ചപ്പോ അവനെ സമ്മതിച്ചു, വൻപാപം എപ്പോഴാണ് കാണിക്കാന്നോർത്ത് പേടിച്ചരണ്ടിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും, ഇവന്റെ ആ ചെറുപാപങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ നന്മ അങ്ങോട്ട് നിറയ്ക്കേ, വലിയ പാപങ്ങൾ മാറ്റിയിട്ട് അവിടെയും നന്മ നിറയ്ക്കേ എന്ന് പറഞ്ഞ് ഇവന്റെ ഏട് പൂർത്തീകരിച്ച് ഇവനെ നന്മയുടെ ആളായിട്ട് അല്ലാഹു മാറ്റും. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, ഇന്നലീ ദുനൂബമ്മ അറാഹാഹുന, അള്ളാഹുവേ, ഇവിടെ നീ കാണിക്കാത്ത വേറെ പാപങ്ങളും എനിക്കുണ്ടിട്ടോ, അതിവിടെ കാണിച്ചിട്ടില്ല. ഈ നന്മ അങ്ങനെ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അവൻ പറയും, ഇവന്റെ ചെറുപാപമൊക്കെ മാറ്റിയിട്ട് ഒരു നന്മ കയറ്റാൻ പറയും, വൻപാപം പറ്റിട്ട് നന്മ കയറ്റാൻ പറയുമ്പോൾ ഈ സാധു നിഷ്കളങ്കമായി പറയും, ഇവിടെ കാണിച്ചത് ചെറുപാപം മാത്രം, അള്ളാഹു ഇനി വൻപാപം ഉണ്ടിട്ടോ, അത് നീ എന്താ കാണിക്കാത്ത, അള്ളാഹുവിനെന്തോ മറന്നുപോയ പോലെ എന്ന രീതിയിൽ അവൻ്റെ നിഷ്കളങ്കത അവൻ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചിരിയ, അവിടുത്തെ കടപ്പല്ല് കാണും വിധം ചിരിച്ചതായി ഞാൻ ഓർക്കുന്നു എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഈ ഹദീസ് പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമയുടെ തൗബയുടെ ആഴമനുസരിച്ച്, റബ്ബുൽ ഇസ്സത്ത് ആ അടിമയുടെ പാപങ്ങളെ മാറ്റിയിട്ട് അവിടെ നന്മ ഫില്ല് ചെയ്യും. ഇത് അല്ലാഹുവിന്റെ ഇഷ്ട, അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, തിന്മകളെ മുഴുവനും നന്മയാക്കി മറിക്കും അല്ലാഹു. വകാന അല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും
അള്ളാഹു കരുണ ചെയ്യുന്നവനുമാ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അപ്പോ സത്യവിശ്വാസിയുടെ വിശേഷണങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, അവൻ അള്ളാഹുവിനെ ആരാധനയിൽ പങ്കുകാര ചേർക്കില്ല, അതുപോലെ കൊലപാതകം നടത്തില്ല, അതുപോലെ വ്യഭിചരിക്കില്ല, അഥവാ തെറ്റ് സംഭവിച്ചാൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അവൻ്റെ തിന്മകളെ മുഴുവനും നന്മയാക്കി മാറ്റും വിധം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും സ്വീകാര്യത നേടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സത്യവിശ്വാസിയുടെ സ്വഭാവ വിശേഷണങ്ങളിൽ 9-ാമത് പറയുന്നു, വല്ലദീനല്ലാ യശ്ഹദൂന സൂർ, ഒരു കുറ്റകൃത്യങ്ങൾക്കും ഒരു കരിഞ്ചന്തയ്ക്കും സത്യവിശ്വാസി കൂട്ടുനിൽക്കുന്നവനല്ല, ഒരു കൊള്ളുരായ്മ തരത്തിനും അവൻ കൂട്ടുനിൽക്കൂല. മാത്രവുമല്ല അതിന്റെ കൂടെ തന്നെ പറഞ്ഞു, അതുപോലെ തന്നെ ഇദാ മറു ബിൽ ലഗ്വി, പാഴ്വർത്താനങ്ങളും ചീത്തയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗത്തു കൂടി ഈ സത്യവിശ്വാസി നടന്നു പോകുകയാണെങ്കിൽ മറു കിറാമ മാന്യനായി നടന്നു പോകും. 10-ാമത്തെ പ്രത്യേകത അതാ. 9-ാമത്തെ പ്രത്യേകത ഒരു കള്ളത്തരത്തിനും കൂട്ടു നിൽക്കൂല. 10-ാമത്തെ പ്രത്യേകത വല്ലോടത്തും വല്ല ചീത്തയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവൻ അതിൽ പോവാനാണെങ്കിൽ അവൻ വളരെ മാന്യനായി അതിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറിപ്പോവും എന്നുള്ളതാണ്. 11-ാമത്തെ പ്രത്യേകത വല്ലദീന ഇദാ ദുക്കിറൂ ബി ആയാതി റബ്ബിഹിം ലം ഇഖ്റൂ അലൈഹാ സുമ്മം വഉമ്യാന, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ചർച്ചയോ റബ്ബിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതായ ആലോചനയോ ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശുദ്ധ വചനങ്ങളോ ഉപദേശങ്ങളോ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവൻ ആത്മാർത്ഥമായി കണ്ണും കാതും കൽബും അതിൽ കൊടുത്ത് ആത്മാർത്ഥതയോടുകൂടെ ആസ്വദിച്ച് കേൾക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവ വിശേഷണങ്ങളിൽ 11-ാമത്തേത്. 12-ാമത്തേത് കേട്ടോളൂ, ഒരു ദുആ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്വഭാവ വിശേഷണങ്ങളിൽ രണ്ട് ദുആ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നു, റബ്ബന സ്വരിഫ അന്ന അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ മുഖാമ എന്നതായിരുന്നു. രണ്ടാമത്തെ ദുആ സത്യവിശ്വാസി 12-ാമത്തെ സ്വഭാവ വിശേഷണമാണ് പറയുന്നത്. ഈ ഇനി പറയാൻ പോകുന്ന ദുആ കൂടുതൽ വർദ്ധിപ്പിക്കും. നമ്മുടെ ഈ ചർച്ചയിൽ രണ്ട് പ്രധാന ദുആയുണ്ട്, ഒരെണ്ണത് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു, രണ്ടാമത്തെ ദുആ പറയാൻ പോകുന്നു. ഈ ദുആ വർദ്ധിപ്പിക്കുന്നതാണ് അവൻ്റെ 12-ാമത്തെ സ്വഭാവ മഹിമ. ആ ദുആ ഏതാണ്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയ്യാതിന ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. കുടുംബം നന്നാവാൻ, മക്കൾ നന്നാവാൻ, ഭർത്താവ് നന്നാവാൻ, ഭാര്യ നന്നാവാൻ, ഈമാനുള്ള ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങളായി മാറാൻ, നമ്മൾ അവർക്ക് മുന്നിൽ ഇമാമായി നിൽക്കാൻ, അവരുടെ നേതാവായി നിൽക്കാൻ ഈ ദുആ വേണം. ഇതെപ്പോഴും വേണം ഈ ദുആ. നമ്മുടെ മക്കൾക്ക് കാവല ചീത്തയാവൂല അവർ, നമ്മുടെ ഭാര്യക്ക് കാവല ചീത്തയാവൂല, ഭർത്താവിന് കാവല ചീത്തയാവൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയ്യാതിന ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആ ഇങ്ങനെ ചെയ്ത് നിരന്തരമായി റബ്ബിലേക്ക് ഈ ദുആ മുഖേന ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് 12-ാമത്തെ സ്വഭാവ വിശേഷണം എന്നുള്ളത്. ഉലൈക യുജ്സൗന അൽഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയത വസലാമ. ഇത്തരം ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ മഹോന്നതമായ കൊട്ടാരം നൽകുകയും ഉന്നതമായ പദവി നൽകുകയും മാത്രവുമല്ല ഇങ്ങനെയൊക്കെ ക്ഷമിച്ച് ജീവിച്ചതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അവിടെ വെച്ച് അവരുടെ മനസ്സ് നിറയും വിധം അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ. ഹത്ത ഖാലിദീന ഫീഹാ ഹസനത മുസ്തഖറ മുഖാമ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ചേർക്കട്ടെ. ജീവിതത്തിൽ ഈ പറയപ്പെട്ട 12 സവിശേഷതകളുമായി ബന്ധപ്പെട്ട് കഴിയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മഹാഭാഗ്യം നൽകട്ടെ. മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ ലക്ഷണങ്ങളിലും ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا ومولانا محمد اللهوے ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ തമ്പുരാനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പ്രത്യേകിച്ച് ഒരു ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ മകളെ വിവാഹം കഴിച്ചുകൊടുത്ത അസ്വസ്ഥതകളും പ്രയാസങ്ങളുമാണ് എപ്പോഴും മകൾക്ക് രോഗങ്ങൾ തലവേദന മറ്റു പ്രയാസങ്ങൾ അല്ലാഹുവേ റബ്ബേ ആ വീട്ടിൽ എന്തെങ്കിലും ശുർ മുസീബത്തുകൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവേ കാഴ്ച തിരിച്ചു കിട്ടണം ദ്വാരക്കണേ എന്ന് പറഞ്ഞൊരു സഹോദരി അല്ലാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ നഷ്ടപ്പെട്ട കാഴ്ച നീ അവർക്ക് തിരിച്ചു കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ റബ്ബേ ഹജ്ജ് ചെയ്ത ആളാണ് പ്രിയപ്പെട്ട ഭർത്താവ് അവർക്ക് മദ്യപാനമുണ്ട് ആ ഭർത്താവിന് വേണ്ടി ദുആരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാര്യ ഈ പരിപാടി സ്ഥിരമായി കാണുന്ന ഒരു ഉമ്മയാണ് അല്ലാഹുവേ ഹജ്ജ് ചെയ്തിട്ടും ഇപ്പോഴും മദ്യപിച്ച് നടക്കുന്ന ആ സഹോദരനെ നീ നന്നാക്കണേ അല്ലാ അദ്ദേഹം കാൽ ചുവട് വെച്ച് നടന്ന പരിശുദ്ധ ഹറമിന്റെ ബറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അമലുകൾ അന്ന് ചെയ്ത അമലിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ മദ്യപാനത്തിൽ നിന്നും അദ്ദേഹത്തെ നീ മോചിപ്പിക്കണേ റഹ്മാനെ അല്ലാഹുവേ റബ്ബി പരിപാടി സ്ഥിരം കാണുന്ന ഒരു ഉമ്മ ശ്വാസതടസ്സ സംബന്ധമായ പ്രയാസങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു റബ്ബേ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ മകൾക്ക് നല്ല വിവാഹം കിട്ടാൻ ഭർത്താവ് നല്ല വിവാഹം കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ റബ്ബേ ഈ കുട്ടിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ മക്കൾക്കും അനുയോജ്യമായ സ്വാനിഹീങ്ങളായ ബന്ധങ്ങൾ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലോ റാഹത്തേകണേ അല്ലോ അല്ലാഹുവേ റബ്ബേ ഭർത്താവ് പരസ്ത്രീ ബന്ധത്തിലാണ് അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ അത്തരത്തിലുള്ള ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ നീ നന്നാക്കണേ തമ്പുരാനെ ഗൾഫിൽ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ട് റബ്ബേ നീ എളുപ്പത്തിലാക്കണേ അല്ലാ എളുപ്പത്തിലാക്കണേ അല്ലാ അല്ലാഹുവേ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂരിൽ നിന്നും ഒരു സഹോദരി പ്രിയപ്പെട്ട ഒരു ഉമ്മ ഈ പരിപാടി സ്ഥിരം കാണുന്ന ഉമ്മയാണ് നടുവേദന കൊണ്ട് പ്രത്യേകം ദുആരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ റബ്ബേ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ഒരു സഹോദരി അവരുടെ മകളുടെ തുടർന്നുള്ള പഠനത്തിനാവശ്യമായ കാര്യങ്ങളും സാഹചര്യങ്ങളും അതുപോലെയുള്ള അവസരങ്ങളും കിട്ടണം പ്രത്യേകം ദുആരക്കാൻ അവരുടെ മകളുടെ വിദ്യാഭ്യാസത്തിൽ ബർക്കത്ത് നൽകുക അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും ബർക്കത്ത് നൽകുക അല്ലാഹുവേ അനുയോജ്യമായ പാഠശാല നീ എത്തിച്ചു കൊടുക്കണേ അല്ലാം തുരയിടത്തിന്റെ ആധാരം മറ്റൊരാളുടെ കയ്യിൽപ്പെട്ട് വഞ്ചിതരായ കുടുംബം അല്ലാഹുവേ ജപ്തിയുടെ വക്കീലാണ് അബദ്ധത്തിൽപ്പെട്ടതാണ് ഈ പരിപാടി സ്ഥിരം കാണുന്ന ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞു ദുആരക്കാൻ പറഞ്ഞു അല്ലാഹുവേ അവരെ ആ പ്രതിസന്ധിയിൽ നിന്നും നീ കരകയറ്റണേ അല്ലാ അല്ലാഹുവേ റബ്ബേ പുരയിടത്തിന്റെ ആധാരം വഞ്ചിതരാകും വിധം അവരിൽ നിന്നും കൊണ്ടുപോയി പണയപ്പെടുത്തിയിരിക്കുന്ന ആൾക്ക് അത് തിരിച്ചു കൊടുക്കാതെ ഒരു സ്വസ്ഥത നൽകല്ലേ അല്ലാ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവുകയും ആ ശ്രമം നീ വിജയിപ്പിക്കുകയും ചെയ്യണേ അല്ലാ ഒരുപാട് സഹോദരിമാർ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ റബ്ബേ പ്രത്യേകിച്ച് രണ്ട് ഉമ്മമാര് ബ്രസ്റ്റിൽ ക്യാൻസറിൻ്റെത് എന്ന പോലത്തെ ഒരു ലക്ഷണം കാണുന്നു അല്ലാഹുവേ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു നേർച്ചകളും അതുപോലെ തന്നെ ദുആകളും ഒക്കെയായി റബ്ബേ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ ലെൻസിന് ക്യാൻസർ ഉള്ള ഒരു സഹോദരന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ തമ്പുരാനെ റബ്ബേ ഞങ്ങളുടെ മരിച്ചുപോയ ആളുകളുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ മഗ്ഫിറത്ത് നൽകണേ അല്ലാ ഞങ്ങളിത് മരിച്ചവരുടെ ഖബറിടത്തിൽ ഞങ്ങളിവിടെ പറഞ്ഞ എല്ലാ നല്ല കാര്യത്തിൻ്റെയും മിഥല സവാബ് എത്തിക്കണേ അല്ലാ ഖബർ വെളിച്ചമാക്കണേ അല്ലാ സ്വർഗമാക്കണേ അല്ലാ ഹറാമുകളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കല്ലേ അല്ലാ മുമിനായ മനുഷ്യൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കും അല്ലാ ഹജ്ജ് ഉംറ സിയാറ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ ഉംറയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ഉംറ ചെയ്യാൻ വേണ്ടി തയ്യാറായവരുണ്ട്
യാത്രകളിൽ ആയവരുണ്ട്, അവിടെ ഹറമിലെത്തിയവരുണ്ട്. റബ്ബേ ഉംറയും സിയാറത്തും അവർക്കെല്ലാവർക്കും നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ശ്രമിക്കുന്നവർ, ഹജ്ജ് നിർബന്ധമായവർ, റബ്ബേ അത് നിർവഹിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته.